പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടയുടെ റെസിപ്പിയാണേ ദ ഇങ്ങനെയും കഴിക്കാനായിട്ട് അടിപൊളിയ ടേസ്റ്റാണ് അല്ലാതെ തന്നെ ഇതിൻ്റെ കുടിയിലും ചേർത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു മുട്ടയുടെ സൈഡ് ഡിഷ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നാല് മുട്ട ബോയ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും രണ്ട് സ്പൂൺ വിനീഗറുകൂടെ ചേർത്തിട്ടുണ്ട് വിനികർ വെള്ളത്തിൽ ഇതുപോലെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ പെടാത്ത ക്രാക്ക് മുട്ടയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടി വെളിയിൽ വരാതെ ഇരിക്കും അതേപോലെ തന്നെ ഈസിയായിട്ട് തോട് പൊളിച്ചെടുക്കാനും പറ്റും ഇതാ മുട്ടയിലെല്ലാം ഒന്ന് വരഞ്ഞ് വെക്കുക ഒരുപാട് ആഴത്തിൽ വരഞ്ഞ് വെക്കാതെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെക്കുക കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി മുട്ട ഇട്ടൊന്നും മുരിച്ചെടുക്കണം അതിൻ്റെ പുറം ഭാഗമൊന്നും മുരിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം കൂടി പുറകെ ഞാൻ കാണിച്ചു തരാം ഇതാ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ആണെങ്കിൽ ഒട്ടും ഒട്ടത്തില്ല ഒട്ടാതെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാ ഭാഗവും നല്ലവണ്ണം മുറിഞ്ഞ് കിട്ടുകേ മുട്ടയുടെ ആ ആയിട്ടുള്ള ഒരു പുറം ഭാഗം മാറിയിട്ട് ഒരു റഫാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ദൈ ഇങ്ങനെ വറുത്തുപോയി എടുക്കുക കണ്ട അതിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നേ ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു അര അരസ്പൂണോ അല്ലെങ്കിൽ മുക്കാൽ സ്പൂണോ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കുക ഇനി ഫുൾ ടൈം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് വെളുത്തുള്ളി കരിഞ്ഞുപോലെ ഒന്ന് ബ്രൗൺ ബ്രൗണായാൽ മാത്രം മതി ഒരു അര സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡ ചേർക്കുക ഇനിയും കുറച്ച് മുളക് ചതച്ചുകൂടെ ചേർക്കുക ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാണേ ഇനി ഈ പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് അതിനൊരു അര തവി ഇല്ലെങ്കിൽ ഒരു മുക്കാൽ തവി വെള്ളം ഒഴിക്കുക ഇനി അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണേ ഈ വെള്ളമയൊക്കെ ഒന്ന് പറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം ദ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളവും വറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക എണ്ണ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇനിയാണ് രണ്ട് സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പോൾ ടൊമാറ്റോ സോസ് ചേർക്കുക കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക ഒരൽപ്പം സോയ സോസ് കൂടെ ചേർക്കുക ഇനി അതേ ലോ ഫ്ലെയിമിൽ തന്നെ എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലുമുള്ള കുറച്ച് വെള്ളമയൊക്കെ ഒന്ന് പറ്റി നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം എണ്ണയൊക്കെ തെളിഞ്ഞും കിട്ടണം ഇതാ കളറ് കുറച്ചൊന്ന് ഡാർക്ക് ഡാർക്കാവും ഇനിയും ഈ മസാലയൊക്കെ ഇങ്ങനെ തെന്നി വരണം അതായത് നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് ദാ ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്നതു കൊണ്ടല്ലേ ഇങ്ങനെ വരണം ഇനി ഇതിനകത്തൊട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതിവിടെ ചേർത്ത് ഒരുപാട് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലോട്ട് മുട്ട ഓരോന്നായിട്ട് പെറുക്കിയിടുക ഇതാ മുട്ടയെല്ലാം ചേർത്തിട്ടുണ്ട് ഉടനെ തന്നെ ആദ്യമേ ചെയ്യേണ്ടത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം അത് നിളക്കുക ഇനി ഇതിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് സവാളയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ സവാള ചേർക്കുക ഇപ്പം ഗ്യാസ് ഓഫാണ് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് സവാള ചേർക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കുറച്ച് മല്ലിയിലൂടെ ചേർക്കുക ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ആ കടയിൽ ചൂടുണ്ട് ആ ചൂട് കൊണ്ട് ആ സവാളയൊന്ന് വാടിക്കെട്ടും അത്രയും വെന്താൽ മാത്രം മതി ഒരു ക്രഞ്ചി ടേസ്റ്റിലാണ് സവാള കിട്ടേണ്ടത് ഇതിൽ എരിവ് കൂടുതലൊന്നുമല്ല നല്ല ബാലൻസ്ഡ് ആണ് എരിവും പുളിയും എല്ലാം മുട്ട മൊരിച്ചെടുക്കണോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അതിൻ്റെ പുറം റഫ് ആയത് കാരണം ഈ മസാലയെല്ലാം നല്ലവണ്ണം ചേർന്നിരിക്കും ഇപ്പം മുരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ മസാല ശക്കലം ഒന്ന് വേർപെട്ട് നിൽക്കും പിന്നെ എരിവൊക്കെ മുട്ടയുടെ കൂടെ വേണമെന്നുള്ളവർക്കൊക്കെ ചില്ലി ഫ്ലൈറ്റ്സും കുരുമുളക് കൂടിയൊക്കെ ചേർക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ചേർക്കാം വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത ഇതുപോലെ സവാള ഇങ്ങനെ വിതറി കൊടുക്കുക കുറച്ച് മല്ലിയിലൂടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് സവാളയുടെ ഈ ക്രഞ്ചി ടേസ്റ്റ് മുട്ടയുടെ കൂടെ അടിപൊളിയാണ് ട്രൈ ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടനിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്